ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എൻ്റെ ബഹുമാനത്തെയും എൻ്റെ സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. എല്ലാ മാതാപിതാക്കളോടും സഹോദരിമാരോടും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിനും ഈ സഭയോടും ഈ ശുശ്രൂഷയോടുമുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ദൈവം ആർക്കും കടക്കാരനല്ല. ഇത്രയും വർഷക്കാലം ഈ പ്രോഗ്രാമുകൾ നടത്തുവാനും അനേകം ലക്ഷക്കണക്കിന് ജനങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാനും ദൈവവചനം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മറ്റു പലർക്കും പറഞ്ഞു കൊടുക്കുവാനും ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ ഈ സഭയ്ക്ക് സാധ്യമായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാരുടെയും കഴിവല്ല, ഇതാരുടെയും മിടുക്കുമല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. 2, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എൽഷദായ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നു. ഇത് വലിയൊരു ഉണർവിൻ്റെ സഭയാണ്, ഒരു ഉണർവിലൂടെ ദൈവം എഴുന്നേൽപ്പിച്ച ദൈവസഭയാണ്. ഇന്നും ഈ ഉണർവിൻ്റെ തീനാളങ്ങൾ പല ഭാഗങ്ങളിൽ കത്തിപ്പടരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1000 ലക്ഷക്കണക്കിന് ജനങ്ങൾ ദൈവവചന സത്യം മനസ്സിലാക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശുവുണ്ടെന്ന്, വചനത്തിൻ്റെ സത്യത്തിലൂടെ അവർ മുൻപോട്ട് വരികയും സത്യം അവരറിയുകയും ആ സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത് കാണുവാൻ ദൈവം ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു മനുഷ്യനിൽ കിസി മനുഷ്യമേ ദുരാത്മശക്തികൾ കൂടിയിരുന്നാൽ യദി ദുഷ്ടാത്മായി ബാറ്റി ഹുയി ഹേ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ യദി ഏക് വ്യക്തി കോ പിശാച് അവന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ ശൈത്താൻ ഉസ്കെ ജീവൻ ക നിയന്ത്രണ ലേ ലേതോ അവന്റെ ലൈഫ് എങ്ങനെ ഇരിക്കുമെന്നും ഉസ്കാ ജീവൻ കൈസാ ഹോഗാ അതേ വ്യക്തിയെ വസി വ്യക്തി കോ യേശു കർത്താവ് വിടുവിച്ചാൽ യേശു മസീഹയെ ഛുട്കാരാ ദേ ദേ അവന്റെ ജീവിതം എന്തായി മാറും തോ ഉസ്കാ ജീവൻ ക്യാ ഹോ ജായേഗാ മനസ്സിലാക്കണമെങ്കിൽ ഇസേ ജാൻനാ ഹേ തോ ഈ ഒരൊറ്റ സംഭവം ശ്രദ്ധിച്ചാൽ മതി ഏക് ഹി ഇസ് ബാത് കോ ധ്യാൻ ദേ ഇവന്റെ മേൽ ദുരാത്മാക്കളായിരുന്നു ഇസ്കെ അന്തർ ദുഷ്ടാത്മായി തി അതുകൊണ്ട് നമ്പർ 1 ഇസ്ലി പെഹ്ലി ബാത് ഇവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു ഇസ്ലി യെ കബ്രോ മേ രഹാ കർതാ താ നമ്പർ 2 ദൂസ്രി ബാത് അവൻ കല്ലുകൾ എടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു വോ പത്രോ സേ അപ്നെ ശരീർ കോ ഘായൽ കിയാ കർതാ താ നമ്പർ 3 നമ്പർ 3 അവൻ തന്നെ താൻ നിലവിളിക്കുമായിരുന്നു വോ അപ്നെ ആപ് ചില്ലാതാ താ നമ്പർ 4 ചൗഥി ബാത് അവൻ വസ്ത്രം ധരിക്കുകയില്ലായിരുന്നു ബിനാ വസ്ത്രകെ രഹാ കർതാ താ എന്താണ് ഇതിന്റെ അർത്ഥം ഇസ്കാ അർത്ഥ ക്യാ ഹേ ലിസൺ ടു മീ മുജേ ധ്യാൻ ദേ അവനെ ദുരാത്മാവ് നയിച്ചതിനാൽ ദുഷ്ടാത്മാ ചലായ ഇസ്ലിയെ അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു വോ കബ്രോ മേ രഹാ കർതാ താ പക്ഷേ അവൻ മരിച്ചിട്ടില്ല ലേക്കിൻ വോ മരാ നഹീ ഹേ അവൻ ജീവനോടെ ഇരിക്കുന്നവനാണ് വോ ജീവിത് ഹേ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായിരിക്കേണ്ടവൻ മാതാ പിതാ കേ ലിയേ ഏക് അച്ഛാ ബേട്ടാ ബൻകർ റഹ്നേ വാലാ നല്ലൊരു സഹോദരനായിരിക്കേണ്ടവൻ അച്ഛാ ഏക് ഭായ് ബൻകർ റഹ്നേ വാലാ അവൻ വിവാഹിതനാണെങ്കിൽ നല്ലൊരു ഭർത്താവായിരിക്കേണ്ടവൻ യദി വിവാഹിത ഹേ തോ ഏക് അച്ഛാ പതി ബൻകർ റഹ്നാ താ ഒരു നല്ല പിതാവായിരിക്കേണ്ടവൻ ഏക് അച്ഛാ പിതാ ബൻകർ റഹ്നാ താ ഇപ്പോൾ അവൻ കല്ലറയിലാണ് അഭി വോ കബ്രോ മേ രഹതാ എന്താണ് കല്ലറ ക്യാ ഹേ യ കബ്ര മനുഷ്യ ജീവിതത്തിൽ മനുഷ്യക്ക് ജീവൻ മേ അവന്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ ഉസ്കെ ഭൗതിക ശരീർ കെ സംബന്ധ മേ അവന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ് സെമിട്രി ഓർ ഉസ്കാ അന്തിം ക്ഷണ ഹൈ യെ കബ്ര ആത്മാവ് ദൈവം വെച്ച സ്ഥലത്തേക്ക് പോകുന്നു ആത്മാ പരമേശ്വർ കെ പാസ് ലോട്ട് ജാതാ ഹൈ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചു ഏക് ബാർ മർനാ ഓർ ഉസ്കെ ബാദ് ന്യായ കാ ഹോനാ പരമേശ്വർ നെ മനുഷ്യ കെ ലിയേ നിയുക്ത കർ രഖാ ഹൈ എന്നെ ശ്രദ്ധിക്കുമോ സഹോദരങ്ങളെ മുജേ ധ്യാൻ ദേ രഹേ ഭായിയോ എന്നാൽ കാഹളം ധ്വനിക്കുന്നത് വരെ ലേക്കിൻ ജബ് തക് നർസിംഗ ഫൂകാ നാ ജായേ കർത്താവിന്റെ വരവ് വരെ പ്രഭു കെ ദൂസ്രേ ആഗമൻ തക് ഒരു
ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരം കിടക്കുന്നത് കല്ലറയിലാണ് ഏക മനുഷ്യ കാ യേ സാംസാരിക ശരീര വോ കബ്ര മേ രഹതാ ഹൈ ആത്മാവ് ദൈവം വെച്ച സ്ഥലത്തേക്ക് പോകും ആത്മാ പരമേശ്വർ കെ രഖേ സ്ഥാൻ പേ ലോട്ട് ജാതി ഹൈ കല്ലറ വരെ ഭാര്യയ്ക്ക് വരാൻ കഴിയും ഔർ കബ്ര തക് പത്നി ആ സക്തി ഹൈ കല്ലറ വരെ ഭർത്താവിനെ വരാൻ കഴിയും കബ്ര തക് പതി ആ സക്താ ഹൈ കല്ലറ വരെ മക്കൾക്കും പാസ്റ്ററിനും അച്ഛനും ഒക്കെ വരാൻ കഴിയും കബ്ര തക് ഹി ബച്ചേ പാസ്റ്റർ ഔർ കോയി ആ സക്താ ഹൈ എന്നാൽ കല്ലറയ്ക്ക് അപ്പുറത്തും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് ജീവനുള്ള ദൈവത്തോടാണ് ലേക്കിൻ കബ്ര കേ ഉസ് പാർ യദി ഏക സംബന്ധ ഹൈ തോ വോ ജീവിത പരമേശ്വർ കേ സാത്ത് ഹൈ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിശ്വാസ് കർത്തേ ഹൈ ജോർ സേ ബോലേ ഹല്ലേലൂയാ 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 എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ മുജെ സുന്നേ വാലേ ഭായിയോ കല്ലറ എന്ന് പറയുമ്പോൾ കബ്ര ജബ് ഹം കഹതേ ഹൈ ദാറ്റ്സ് എ ഫിനിഷിംഗ് പോയിന്റ് തോ യേ അന്തിം ക്ഷണ് ഹൈ ഇപ്പോൾ ഇവൻ എവിടെയാണ് അബി വോ കഹാ ഹൈ ഫിനിഷിംഗ് പോയിന്റ് വോ അന്തിം ക്ഷണ് മേ ഹൈ പക്ഷേ ഇവൻ എങ്ങനെ നിൽക്കേണ്ടവനാണ് ലേക്കിൻ യേ കൈസേ സേ രഹനാ ഹൈ ഇവൻ റണ്ണിംഗിൽ നിൽക്കേണ്ടവനാണ് ഈസേ ദോഡ്തേ രഹനാ ഹൈ ഇവൻ മൂവ് ചെയ്യേണ്ടവനാണ് യേ ചൽനാ ഹൈ സേ ഇവൻ ജീവിക്കേണ്ടവനാണ് ഇസ്നേ ജീവിത് രഹനാ ഹൈ ഇവൻ സന്തോഷിക്കേണ്ടവനാണ് സേ ആനന്ദിത് ഹോനാ ഹൈ ഇവൻ അനേകർക്ക് അനുഗ്രഹമാകേണ്ടവനാണ് അനേകോ കേ ലിയേ ആശിഷിത് ഹോനാ ഹൈ പക്ഷേ സാത്താൻ അവനെ പിടിച്ചതിനാൽ ലേക്കിൻ ശൈത്താൻ നേ ഉസേ പകഡ് ലിയാ ഇസ്ലിയേ ദുരാത്മാവനെ പിടിച്ചതിനാൽ ദുഷ്ടാത്മാനെ ഉസേ പകഡ് ലിയാ ഇസ്ലിയേ റണ്ണിംഗിൽ നിൽക്കേണ്ടവൻ അബി യോ ദോഡ്നേ വാലാ സ്റ്റാർട്ടിംഗിൽ നിൽക്കേണ്ടവൻ ഔർ വോ സ്റ്റാർട്ട് കേ ലിയേ ഖഡാ ജോ ഹൈ ഫിനിഷിംഗിൽ നിൽക്കുന്നു വോ അബി അന്തിം ക്ഷണ് മേ ഖഡാ ഹൈ വിഷാദുരത്തിനെ സ്വാധീനിച്ചാൽ ശൈത്താൻ ഏക് വ്യക്തി കോ ജകഡ് ലേ അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അവൻ ഫിനിഷ് ചെയ്യും തോ ഉസ്കേ ജീവൻ കേ സാരേ ക്ഷേത്ര കോ വോ ബന്ദ് കർ ദേഗാ ഒരു കുടുംബത്തെ സാത്താൻ സ്വാധീനിച്ചാൽ ഏക് പരിവാർ കോ യദി ശൈത്താൻ പകഡ് ലേ ആ കുടുംബത്തെ പിശാച് ഫിനിഷ് ചെയ്യും ഉസ് പരിവാർ കോ ശൈത്താൻ ഖത്മ കർ ദേഗാ എത്രയോ ഡിവോഴ്സുകളാണ് നടക്കുന്നത് കിത്നെ ഡൈവോഴ്സ് ഹോ രഹേ ഹൈ എത്രയോ കുഞ്ഞുങ്ങൾ നന്നായി റൺ ചെയ്തുകൊണ്ടിരുന്ന നന്നായി പഠിച്ചുകൊണ്ടിരുന്ന നന്നായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന എത്രയോ കുഞ്ഞുങ്ങളെ പഠനം അവസാനിപ്പിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിച്ച് ഡ്രഗ്സിനും പാപത്തിനും അടിമകളാക്കി പിശാച് അവനെ ഫിനിഷിംഗിൽ നിർത്തിയിരിക്കുന്നു കിത്നെ ബച്ചേ അച്ഛേ സേ ജോ പഠായി കർതേ ഥേ ജോ അച്ഛേ സേ ജിൻകോ പഠ്നാ ഥാ ലേക്കിൻ വോ ഡ്രഗ്സ് കേ അധീൻതാ മേ ഹോകർ ശൈത്താൻ നേ ഉനേ അന്തിം ഛോർ തക് ലാ ദിയാ ജീവൻ ഉണ്ടോ ഉണ്ട് ജീവൻ ഹേ ഹേ മരിച്ചിട്ടുണ്ടോ ഇല്ല മർ ഗയാ നഹീ എന്നാൽ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല ലേക്കിൻ കിസി കേ ലിയേ ഇസ്തമാൽ മേ ആയേഗാ നഹീ ബിസിനസ് ഉണ്ടോ ഉണ്ട് ബിസിനസ് ഹേ ഹേ എന്നാൽ അതിൽ എന്തെങ്കിലും നന്മയുണ്ടോ ഇല്ല ലേക്കിൻ ക്യാ കോയി ഭലായിയാ ഹൈ നഹീ ജീവിതമുണ്ടോ ഉണ്ട് ജീവൻ ഹേ ഹേ എന്നാൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ല ലേക്കിൻ ക്യാ കിസി കേ ലിയേ ഇസ്തമാൽ മേ ആ റഹാ ഹൈ നഹീ ആ നിലയിൽ ഉസി സ്തർ പർ സാത്താൻ സ്വാധീനിച്ച് ശൈത്താൻ ചക്കഡ് കർ ഫിനിഷിംഗിൽ നിർത്തുന്നു വന്തിം ക്ഷൺ മേ റഖാ ഹൈ എന്നാൽ ലേക്കിൻ എന്നാൽ ലേക്കിൻ അതേ വ്യക്തിയെ ഉസി വ്യക്തി കോ അതേ വ്യക്തിയെ ഉസി വ്യക്തി കോ യേശു തൊട്ടാൽ യേശു യദി ഛൂലേ യേശു അവൻ അടുക്കൽ വന്നാൽ യേശു ഉസ്കേ പാസ് ആയി ഈ ഫിനിഷിംഗിൽ നിന്ന് തോ ഇസ് അന്തിം ക്ഷൺ സേ എന്റെ കർത്താവ് അവനെ സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവരും മേരാ പ്രഭു സേ ശുരുആത് മേ ലേക്കർ ആയേഗാ എത്രവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു എത്ര ലോക യേ വിശ്വാസ് കർത്തേ ഹൈ ശത്രു അവസാനിപ്പിച്ചെടുത്തുന്ന ഇന്ന് രാത്രിയിൽ ആരംഭിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുന്നവർ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ അവനെ നന്ദി പറയുക ഔർ ശൈത്താൻ ജിസേ സമാപ്ത് കർനാ ചാഹതാ ഹൈ പരമേശ്വർ ഉസേ ശുരുആത് കർ റഹാ ഹൈ ഐസേ ലോക വിശ്വാസ് കർനെ വാലേ ജോർ സേ ബോലേ ഹല്ലേലൂയാ Hallelujah. Hallelujah. നിങ്ങളുടെ കുടുംബ ജീവിതം ആപ്കാ പാരിവാരിക് ജീവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ആപ്കേ ബച്ചോ കാ ഭവിഷ്യ നിങ്ങളുടെ ബിസിനസ് ആപ്കാ ബിസിനസ് നിങ്ങളുടെ മുൻപോട്ടുള്ള വഴികൾ ആപ്കേ ആഗേ കാ ആ മാർഗ് ഒന്നും ചെയ്യാൻ കഴിയാതെ കുച്ച് ബി നാ കർ ബാക്കേ കല്ലറകൾ പോലെ കബ്ര കേ സമാൻ ഒരു ശൂന്യമായ അവസ്ഥയിൽ ഏക് ശൂന്യ അവസ്ഥ മേ ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ആജ് കി രാത്രി മുജെ സുന്നേ വാലാ യദി കോയി ഭീ ഹൈ നിങ്ങളുടെ അവസ്ഥയെ മാറ്റുവാൻ ആപ്കേ അവസ്ഥ കോ ബദൽനെ കേ ലിയേ യേശുവിന്റെ സ്പർശനത്തിന് കഴിയും യേശു കാ സ്പർശ് കാഫി യേശുവിന്റെ സ്പർശനത്തിന് കഴിയും യേശു കാ സ്പർശ് കാഫി വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ വിശ്വാസ് കർത്തേ ഹാ തോ കഹലാ കർ ജോർ സേ ബോലേ ഹല്ലേലൂയ നമ്പർ 2 ദൂസരി ബാത് അവൻ കല്ലുകൾ എടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു വോ പത്ഥർ ലേക്കർ അപ്നേ ആപ് കോ ഘായൽ കിയാ കർതാ എന്താണ് അതിന്റെ കാരണം കാരണം ക്യാ ഹൈ അവൻ അവനെ തന്നെ ഇഷ്ടമല്ല വോ അപ്നേ ആപ് കോ പസന്ദ് നഹീ കർതാ അവൻ അവനെ തന്നെ സ്നേഹിക്കാൻ വോ അപ്നേ ആപ് സേ പ്രേം നഹീ കർതാ ഹൈ അവൻ എല്ലാത്തിനോടും വെറുപ്പാണ് വോ സബ് ബാതോ സേ സേ നഫ്രത് ഹൈ എല്ലാത്തിനോടും തോന്നുന്ന ഒരു വെറുപ്പ് സബ് ചീജോ സേ സേ ഘൃണാ ഹൈ ഇന്ന് രാത്രിയിൽ അങ്ങനെ ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോ ആജ് കി രാത്രി കോയി ഐസാ യഹാ പർ ഹൈ ഞാൻ നിങ്ങളോട് പറയുന്നു മേ ആപ് സേ കഹതാ ഹൂ ശത്രു നിങ്ങളെ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നെങ്കിൽ ശത്രു ആപ് കോ യദി ഐസാ ലേക്കർ ആയാ ഹൈ ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ഒരു സമൂഹത്തിന് തന്നെ യേശു നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും ലേക്കിൻ ആജ് കി രാത്രി ആപ് കേ ലിയേ അകേല നഹീ ഏക് സമാജ് കോ പരമേശ്വര ആശിഷിതാ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വിശ്വാസ് കർത്തെ ഉസ്കേ ലിയേ മൈ പരമേശ്വര കി സ്തുതി കർത്താ ഹൂ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ മുജെ സുന്നേ വാലേ ഭായിയോ അവൻ തന്നെ താൻ നിലവിളിക്കുന്നു വോ അപ്നേ ആപ് ചില്ലാതാ ഹൈ അവനെ തന്നെ അവൻ ശപിക്കുന്നു വോ അപ്നേ ആപ് കോ ശ്രാപിത് കർത്താ ഹൈ എന്നാൽ യേശു അവനെ തൊട്ടപ്പോൾ ലേക്കിൻ ജബ് യേശു നെ സച്ചുവാ അവന്റെ നാവിൽ പുതിയൊരു ഗാനം കർത്താ ഉസ്കി ജുബാൻ മേ ഏക് നയാ ഗീത് ആയാ ഞാൻ വേഗത്തിൽ പറയട്ടെ മൈ ജൽദി സേ കഹൂംഗാ വചനം പറയുന്നു വചൻ കഹതാ ഹൈ
ശൈത്താൻ ചില നാളുകൾക്ക് മുൻപ് കുച്ച് സമയ പെഹ്ലേ യേശു 40 ദിവസം ഉപവസിക്കുമ്പോൾ യേശു 40 ദിൻ ജബ് ഉപവാസ് കർ റഹാ താ അവന്റെ ഒടുവിലത്തെ ദിവസത്തെ ഉസ്കെ അന്തിം ദിനോ മേ യേശുവിനോട് പറഞ്ഞു യേശു സേ കഹാ നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ തു മുജേ ജരാ നമസ്കാർ കരേ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം മേ സബ് കുച്ച് തുജേ ദേ ദൂംഗാ യേശു പറഞ്ഞു യേശു നേ കഹാ നിന്നെ നമസ്കരിക്കുമെന്നല്ല ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ എന്നെ നമസ്കരിക്കും. അന്ന് പിശാചിന്റെ മുൻപിൽ യേശു വണങ്ങിയില്ല. ഉസ് ദിൻ ശൈതാൻ കെ സാമനേ യേശു ദണ്ഡവത് നഹീ ഹുവാ. ഇന്ന് രാത്രി ഒരു മെസ്സേജ് എടുത്തോണം. ആജ് കി രാത്രി ഏക് സന്ദേശ ആപ് ഗ്രഹൻ കരേ. പിശാചിന്റെ മുൻപിൽ വണങ്ങാത്തവന്റെ മുൻപിൽ പിശാച് വണങ്ങുന്നു. ശൈതാൻ കെ സാമനേ ജോ ദണ്ഡവത് നഹീ കർത്താ ശൈതാൻ ഉസ്കെ സാമനേ ദണ്ഡവത് കർത്താ ഹേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പിശാചിനെ ഭയപ്പെടാത്തവനെ പിശാച് ഭയപ്പെടുന്നു. और शैतान का जो भय नहीं खाता शैतान उससे भय खाता है. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? कितने लोग आमीन बोल सकते हैं? സാത്താൻ അവനെ വണങ്ങുന്നു. शैतान वहां दंडवत कर रहा है. ദണ്ഡവത് കർ റഹാ ഹേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മുജേ സുന്നേ വാലേ ഭായിയോ, യേശു അവനെ വിടുതൽ കൊടുത്തു. യേശുനെ ഉസേ ഛുട്കാരാ ദിയാ. അവനെ സ്വാതന്ത്ര്യം കൊടുത്തു. ഉസേ സ്വതന്ത്രത കിയാ. അവൻ സുബോധമുള്ളവനായി. ഉസ് സുബോധ വാലാ ഹോ ഗയാ. അവൻ വസ്ത്രം ധരിച്ചു. ഉസ്നേ വസ്ത്ര ധാരണ കിയാ. നിങ്ങൾക്ക് അറിയുമോ? ആപ്കോ മാലൂം ഹേ? അവൻ യേശുവിനോട് ചോദിച്ചു. ഉസ്നേ യേശു സേ പൂച്ഛാ, കർത്താവേ, ഹേ പ്രഭു, ഞാൻ നിന്നെ അനുഗമിച്ചു കൊള്ളട്ടെ. മേ ക്യാ തേരാ അനുസരൻ കരൂ? എന്നാൽ യേശു അതിനെ അനുവദിച്ചില്ല. ലേക്കിൻ യേശു നേ ഉസ്കീ അനുമതി നഹീ ദീ. എന്നാൽ അടുത്ത വാക്യത്തിൽ കാണുന്നു, അഗ്ലേ വചൻ മേ പഠത്തേ ഹേ, അവൻ ചെന്ന വോ ജാകർ ദക്കേ പുലി ദേശത്തെല്ലാം ഔർ ദിക്കാ പുലിസ് ദേശ് മേ യേശു അവനെ ചെയ്തത് അറിയിച്ചു. ഔർ യേശു നേ ജോ കുച്ച് കിയാ സബ് കുച്ച് ഉസ്നേ ബതായാ. ദക്കേ പുലി എന്നൊരു ദേശം മുഴുവൻ അവൻ സുവിശേഷീകരിച്ചു. ഔർ ദിക്കാ പുലിസ് ഉസ് സാരേ ദേശ് മേ ഉസ്നേ സുസമാചാർ പ്രചാർ കിയാ. ഒരു പട്ടണം മുഴുവൻ, ഏക് പൂരാ നഗർ, അവൻ നന്മയുടെ സുവിശേഷം പങ്കുവച്ചു. ഉസ്നേ ഭലായി കേ സുസമാചാർ കോ ബാട് ദിയാ. ഇതിന് ഒരു സന്ദേശം നിങ്ങൾ മനസ്സിലാക്കി. ഇസ് ഏക് സന്ദേശ് ആപ് സമജ് ലി. ലോകം മുഴുവൻ അവനെ നോക്കുമ്പോൾ, സൻസാർ സബ് ജബ് ഉസേ ദേഖ്താ ഹേ, ലോകം അവനിൽ കണ്ടത് ഒരു ഭ്രാന്തനെയാണ്. ഔർ സൻസാർ നേ ഉസ്മേ ഏക് പാഗൽ കോ ദേഖാ ഹേ. ലോകം മുഴുവൻ അവനെ നോക്കുമ്പോൾ, സൻസാർ സബ് ജബ് ഉസേ ദേഖ്താ ഹേ, നാട്ടുകാർ സഹോദരങ്ങൾ കൂടെയുള്ളവരൊക്കെ നോക്കുമ്പോൾ, ഔർ ദേശ് വാലേ ഭായി സാരേ ലോക് ജബ് ഉസേ ദേഖ്തേ ഹേ, ജീവിതം തകർന്ന ഒരു മാനസിക രോഗിയാണ് അവർ കണ്ടത്. ജീവൻ കാ ടൂട്ടാ ഹുവാ ഏക് മാനസിക രോഗി കേ രൂപ് മേ ഹേ, ഭൂതം പിടിച്ച ഒരുത്തനെയാണ് കണ്ടത്. ദുഷ്ടാത്മാ ഗ്രസി ഇതിക് വ്യക്തി കോ ദേഖാ ഹേ. എന്നാൽ യേശു അവനെ നോക്കുമ്പോൾ, ലേക്കിൻ ജബ് യേശു ഉസേ ദേഖ്താ ഹേ, യേശു അവനിൽ കണ്ടത്, യേശു നേ ജോ ഉസ്മേ ദേഖാ, ദക്കേ പുലി ദേശത്തിന്റെ ഒരു ഇവാഞ്ചലിസ്റ്റിനെയാണ്. ദിക്കാ പുലിസ് ദേശ് കാ ഏക് ഇവാഞ്ചലിസ്റ്റ് ഹേ വോ. മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടതല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. മനുഷ്യനെ ജോ ആപ്കെ ലിയേ ദേഖാ ഹേ വോ നഹീ പരമേശ്വരനെ ജോ ആപ്കെ ലിയേ ദേഖാ. കുടുംബക്കാർ നിങ്ങൾക്ക് വേണ്ടി കണ്ടതല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. പരിവാർ വാലോനെ ജോ ആപ്കെ ലിയേ ദേഖാ വോ നഹീ ഹേ ജോ പരമേശ്വരനെ ആപ്കെ ലിയേ ദേഖാ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ഇന്ന് രാത്രി എന്റെ യേശു എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. किसी आंखों ने नहीं देखा, किसी कानों ने नहीं सुना, किसी के चित्त में नहीं चढ़ा, ऐसे विश्वास करने वाले जोर से बोले हालेलुया. അവൻ പുതിയ സൃഷ്ടിയായി മാറി. വൻ നൈ സൃഷ്ടി ബൻ ഗയാ. നിങ്ങളെ പുതുതാക്കാൻ. ആപ്കോ നയാ ബനാനെ കേ ലിയേ. പണത്തിന് കഴിയില്ല. പൈസാ നഹീ കർ സക്താ. ചിലർ പറയുന്നു ഒരു ജോലി കിട്ടിയാൽ എല്ലാം ശരിയാകും. കുച്ച് ലോഗ് കഹതേ ഹേ ഏക് നൗക്കരി മിൽ ജായേഗി സബ് ഠീക് ഹോ ജായേഗ. ചിലർ പറയുന്നു ഒരു വീട് കിട്ടിയാൽ എല്ലാം ശരിയാകും. കുച്ച് ലോഗ് കഹതേ ഹേ ഘർ മിൽ ജായേഗ സബ് ഠീക് ഹോ ജായേഗ. ചിലർ പറയുന്നു കുറച്ചുകൂടെ പണം കിട്ടിയാൽ എല്ലാം ശരിയാകും. കുച്ച് ലോഗ് കഹതേ ഹേ തോഡാ ഓർ പൈസാ മിൽ ജായേഗ സബ് ഠീക് ഹോ ജായേഗ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ലേക്കിൻ മേ ആപ്സെ കഹതാ ഹൂം, എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ്, ആപ്കെ ഓർ മേരെ ജീവൻ കാ മാർഗ്ഗ, പണം ലഭിക്കുന്നതല്ല, പൈസാ മിൽനാ നഹീ ഹേ, ജോലി കിട്ടുന്നതല്ല, നൗക്കരി മിൽനാ നഹീ ഹേ, പുതിയൊരു വഴി തുറക്കുന്നതല്ല, ഏക് നയാ മാർഗ്ഗ ഖുൽനാ നഹീ ഹേ, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുന്നു.
जीवित परमेश्वर को देखना है ये रात्रि यत्र मेरे परयम आज की रात्रि कितने लोग कहेंगे मैं यीशु ने കണ്ടതിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിതിരിവ് मैं यीशु को मैंने देख लिया यही मेरे जीवन का मार्ग है यीशु ने അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിതിരിവ് और मैंने यीशु को जाना है यही मेरे जीवन का मार्ग है कारण അവനാണ് വഴി कारण कि वही मार्ग है അവനാണ് സത്യം वही सत्य है അവനാണ് ജീവൻ और वही जीवन है മനുഷ്യൻ നിങ്ങൾക്ക് തന്നാൽ മനുഷ്യ यदि आपको दे അതിനെല്ലാം പരിധിയുണ്ട് तो सबकी एक सीमा है മനുഷ്യൻ നിങ്ങൾക്ക് തന്നാൽ മനുഷ്യ यदि आपको दे അതിനെല്ലാം പരിമിതികളും तो सबकी एक सीमाएं हैं പക്ഷേ യേശു നിങ്ങളെ തൊട്ടാൽ लेकिन यदि യേശു आपको दे you will never be the same again ഓ ഫിർ पहले जैसा नहीं रहेगा അവന്റെ ജീവിതം രൂപാന്തരം उसका जीवन रूपांतरित हो गया സഹോദരങ്ങളെ ഭൈയോ ഒരു കഥ ഞാൻ പറഞ്ഞു കൊള്ളാം एक कहानी मैं आपसे बताऊंगा ഒരിക്കൽ एक बार ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ एक टेक्सटाइल शॉप में भारी भर्ताव और कुछ मगले कोड़ा കടന്നു ചെന്നു पति पत्नी और उसकी छोटी बेटी गए 4 വയസ്സിനെ താഴെയുള്ള കുഞ്ഞ് 4 साल की उससे छोटी बच्ची 3 വയസ്സ് കഴിഞ്ഞു കാണാ 3 साल हो चुका है ഈ കുഞ്ഞ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഓടി കളിച്ചു ये बच्ची उस कपड़े की दुकान में दौड़कर खेल रही है अ टेक्सटाइल ഷോപ്പിന്റെ कैश काउंटर ने फ्रंट ला വിളിച്ചു നിന്നു और उस कपड़े की दुकान के वो कैश काउंटर में जाकर खड़ी हुई കാരണം അവളുടെ ആ कैश काउंटर ने മുൻപിൽ और टिफिन बॉक्स ना द कैंडीज चॉकलेट्स ओडिच और कारण उस कपड़े की दुकान के कैश काउंटर के सामने एक टिफिन बॉक्स में चॉकलेट थे कैंडीज थे अवळ अदने चूंडी काणे उसने उसे इशारा करके दिखाया आ कैश काउंटर लन लेडी और उस कैश काउंटर वाली स्त्री ने आ बॉक्स एड़त अवळे काणिच बॉक्स लेकर उसे दिखाया अवळे कुञ्ञ कई कोंड अवळ ആവേശത്തോടെ വാരി और अपने छोटे हाथों से उसने जल्दी से उसे उठा लिया രണ്ട് കൈയിലും കൂടെ 4 കാൻഡി കേറി और दोनों हाथों में 4 कैंडी ही आए 10 മിനിറ്റ് കൊണ്ട് അവൾ അത് കഴിച്ചു തീർത്തു 10 മിനിറ്റ് में उसने खाकर समाप्त कर दिया അവൾ പിന്നെയും ആ കൗണ്ടറിന് മുന്നിൽ ചെന്നു फिर वो काउंटर के पास गई അവൾ പിന്നെയും ചൂണ്ടി കാണിച്ചു उसने फिर से इशारा किया അലേഡിയാ കാൻഡിയുടെ ബോക്സ് എടുത്ത് കാണിച്ചു और उस स्त्री ने उस कैंडी के बॉक्स को दिखाया അവളുടെ ഒരു കൈ കൊണ്ട് അവൾ തീർത്തു വാരി എടുത്തു और उसने अपने हाथ से मुट्ठी भर उठाया രണ്ട് കാൻഡി അതിൽ കേറി फिर भी दो कैंडीज में आए ആ കൊച്ചു കൈയിൽ രണ്ട് കാൻഡി उस छोटे हाथ में दो कैंडी അവൾ അത് കഴിച്ചു उसने उसे खाया ചില മിനിറ്റുകൾ കഴിഞ്ഞു कुछ मिनट के बाद പിന്നെ അവൾ ആ കൗണ്ടറിന് മുമ്പിൽ വന്നു फिर वो काउंटर के सामने जाकर खड़ी है അതിന്റെ മാനേജർക്ക് മനസ്സിലായി उसके मैनेजर को समझ में आ गया അവൾക്ക് കാൻഡി ഇഷ്ടപ്പെട്ടെന്ന് उसे कैंडी अच्छा लगा है ആ മാനേജറിന്റെ വലിയ കരം और उस मैनेजर का बड़ा हाथ ആ കാൻഡിയുടെ ബോക്സിനകത്ത് ഇട്ടു उस कैंडी के बॉक्स में उसने ആ വലിയ കരം വാരി അവളുടെ കൈയിലേക്ക് കൊടുത്തു उसने उस बड़े हाथ से भर कर उस बच्ची അവളുടെ രണ്ട് കൈയും നിറഞ്ഞു उसके दोनों हाथ भर गए അവളുടെ ഉടുപ്പ് നിറഞ്ഞു उसके कपड़े भर गए और वो हिल नहीं पा रही എൻ്റെ കരം കൊണ്ട് ഞാൻ എടുത്താൽ यदि मैं अपने हाथ से उठाऊं അതിനെ പരിധി ഉണ്ട് उसकी एक सीमा है പക്ഷേ ആ വലിയ കരം വെളിപ്പെട്ടാൽ लेकिन वो बड़ा हाथ यदि प्रकट हो जाए ആ വലിയ കരം വെളിപ്പെട്ടാൽ वो बड़ा हाथ यदि प्रकट हो जाए അതിനെ പരിധി ഇല്ല तो उसकी सीमा नहीं है അതിനെ പരിമിതി ഇല്ല उसकी सीमा नहीं है രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു आज की रात्रि मैं आपसे कहूंगा he will change you वो आपको बदलेगा യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തും യേശു ആപ്കോ രൂപാന്തരിത കരേഗാ അതൊരു രൂപാന്തരമായിരിക്കും വോ ഏക് രൂപാന്തരൺ ഹോഗാ യേശു നിങ്ങളെ സൗഖ്യമാക്കും യേശു ആപ്കോ ചംഗാ കരേഗാ അതൊരു സൗഖ്യമായിരിക്കും വോ ഏക് ചംഗായി ഹോഗീ യേശു നിങ്ങളുടെ പാപങ്ങളെ വിമോചിപ്പിക്കും യേശു ആപ്കേ പാപോ കോ ക്ഷമ കരേഗാ അതാത്മമായ ഒരു സ്വാതന്ത്ര്യമായിരിക്കും ഓ വാസ്തവിക ഏക് സ്വതന്ത്രത ഹോഗീ യേശു നിങ്ങളുടെ ശാപങ്ങളെ വിമോചിപ്പിക്കും യേശു ആപ്കേ ശാപോ കോ തോർ ദേഗാ അതാണ് യോഹന്നാൻ 8:36 ൽ എഴുതിയിരിക്കുന്നത് ഇസ്ലി യോഹന്നാ 2:26 മേ ലിഖാ ഹേ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ഔർ യദി പുത്ര തുമേ സ്വതന്ത്ര കരേ നിങ്ങൾ साक्षात स्वतंत्र रहा तो तुम साक्षात स्वतंत्र हो मनुष्य को हैंडल किया कड़ियाता मनुष्य जो संभाल नहीं पाता ये मून केसम और ये तीनों बातें यीशु हैंडल किए यीशु ने संभाला आ भूतग्रस्त ने यीशु विडविच उस दुष्ट आत्मा ग्रसित व्यक्ति को यीशु ने छुड़ाया उन्हें पुदी और मनुष्य नाके उसको एक नया मनुष्य बना दिया रक्त सर्वकारी आय स्त्री यीशु सौख्य मान लहू बहने वाली स्त्री को यीशु ने चंगा किया मरिच वोए कुंजी ने यीशु उयर्पिच मरे हुए बच्चे बच्ची को यीशु ने चंगा आवे कर्तावे और वही प्रभु यानी कि हैंडल किया कड़ियाता और मैं जो नहीं संभाल पाता रात्रि നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും ഓ ആജ് കി രാത്രി തൂ സംഭാൽ ലേഗാ എൻ്റെ വിഷയത്തിൻ്റെ ഫയൽ മേരെ വിഷയ കാ ഫയൽ ഞാൻ നിനക്ക് തരുന്നു മൈ തുജേ ദേതാ ഹൂ കാനാവിലെ വിവാഹ വീട്ടിൽ കാനാ കേ ബ്യാഹ് കേ ഘർ മേ വീഞ്ഞ് തീർന്നു
और दाखरस घट गया अंगोटम इंगोटम वड़कुंडाकियदु कोंड और यहां वहां लड़ाई करने के कारण भार्य भर्ताओं कोड वड़कुंडाकियदु कोंड पति पत्नी लड़ाई करे इसलिए आ विषय परिहरिकपडतिल्ला और उस विषय का समाधान नहीं हो सकता പക്ഷേ മറിയ എന്താ ചെയ്തെന്ന് അറിയാമോ लेकिन മറിയം ने क्या किया मालूम ആ വിഷയത്തിന്റെ ഫയൽ उस विषय को प्रभु के हाथों में യേശുവിനെ കൊണ്ടുകൊടുത്തു യേശു കൊജാക്കർ ദിയ ഇന്ന് രാത്രി പരിഹരിക്കുവാൻ കഴിയുന്നവന്റെ കയ്യിൽ നിന്റെ വിഷയങ്ങളെ കൈമാറുക आज की रात्रि जो आपके विषय पे समाधान दे सकता है उसके हाथों पे अपने विषय को दे കണ്ണുകളെ അടച്ചാട്ടെ अपनी आंखों को बंद करें കർത്താവേ പ്രഭു ഇന്ന് രാത്രി നീ എന്നോട് സംസാരിച്ചതിനെ നന്ദി आज की रात्रि तूने मुझसे बातचीत किया धन्यवाद ശത്രു ഫിനിഷിംഗ് പോയിന്റിൽ ആക്കിയതിനെ ശത്രു അന്തിമ ഛോർ മേ ജിസേ ലേ ആയാ ഇന്ന് രാത്രി സ്റ്റാർട്ടിംഗിൽ കൊണ്ടുവരാൻ നിനക്ക് കഴിയും ആ ശുരുവാതി തോർ പർ ആപ് ഉസേ ലാ സക്തേ ഹേ എന്നെ വിടുവിപ്പാൻ നിനക്ക് കഴിയും കർത്താവേ ഔർ മുജേ തൂ ഛുഡാ സക്താ ഹേ പ്രഭു എന്നെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നിനക്ക് കഴിയും മേരെ ബച്ചോ കോ തൂ രൂപാന്തരിത് കർ സക്താ ഹേ പ്രഭു മറ്റൊരുത്തരിൽ രക്ഷയില്ല ഔർ ദൂസരേ കേ ദ്വാരാ ഉദ്ധാർ നഹീ ഹേ രാത്രി രക്ഷിക്കുവാൻ ആജ് കി രാത്രി ബചാനെ കേ ലിയേ ഒരേ ഒരു നാമമേ ഉള്ളൂ ഏക് ഹീ ഏക് നാം ഹേ അത് യേശുവിന്റെ നാമമാണ് വഹ യേശു കാ നാം പാസ്റ്റർ സിസ്റ്ററിന്റെ പേര് മോളുകുട്ടി എന്നാണ് ഈ സിസ്റ്റർ 3 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് മുഖാന്തരം നട്ടലിന് പൊട്ടലുള്ള ഇരിക്കുവാൻ കഴിയത്തില്ല എഴുന്നേൽക്കാൻ കഴിയത്തില്ല ഭയങ്കര വേദന അനുഭവിച്ച സിസ്റ്ററാണ് ഇന്ന് പകലത്തെ പ്രാർത്ഥനയിലെ കർത്താവ് തൊട്ടു പ്രാർത്ഥനയ്ക്ക് ശേഷം സിസ്റ്റർ കുനിഞ്ഞു നോക്കി ഇരുന്ന് നോക്കി യാതൊരു കുഴപ്പമില്ല കർത്താവ് അത്ഭുത സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുകയാണ് സഹോദരിയുടെ അവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു പ്രശ്നം പറഞ്ഞാട്ടെ 3 വർഷത്തിന് മുമ്പ് ഞാനൊരു വീണ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട എനിക്ക് വേദന മാറി മാറും അങ്ങനെ വന്നും പോയി നിന്നു എന്നാലും എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടി അവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു എനിക്ക് വളരെ ബുദ്ധിമുട്ട് ഞാൻ നടുവിനും വളച്ചും വളർത്തി എടുത്തായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു മാറ്റം ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് ഞാൻ നോക്കുന്നു എനിക്കിവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആ വേദന അനുഭവപ്പെട്ടില്ല ഞാനിങ്ങനെ എല്ലാം നോക്കിയിട്ടെങ്കിൽ എനിക്ക് ആ വേദന വരുന്നില്ല എനിക്ക് ഈ വാരിയലിൻ്റെ ആ ഭാഗത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു നാളായിട്ടുണ്ടായിരുന്നു വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഈ ആക്സിഡന്റ് ഉണ്ടായിട്ട് എത്ര നാളായി 3 വർഷമായി എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾ പത്തനംതിട്ട വെച്ച് ആൻറ്റി പത്തനംതിട്ട എന്നാ വരുന്നത് ഇപ്പൊ ആൻറ്റിയുടെ നട്ടല് സൗഖ്യപ്പെട്ടു എന്ന് എങ്ങനെ അറിയാം എനിക്ക് ഞാനിങ്ങനെ ചരിഞ്ഞു എടുത്തു ഒക്കെ നോക്കിയിട്ട് എനിക്ക് ആ വേദന അനുഭവപ്പെടുന്നില്ല എനിക്ക് എന്തോ ഒരു ശക്തി പോലെ മുമ്പ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ശരിയാണോ ആ സൗഖ്യം കറക്റ്റാണോ നോക്കാം എത്ര നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കൈകൊണ്ട് കാലേ തൊടുന്നേ ഞാന് പിന്നെ കൈകൊണ്ട് തൊടുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രം നേരത്തെ തൊടില്ലായിരുന്നു നാട്ടിൽ വളയ്ക്കത്തില്ലായിരുന്നു ഇപ്പം വളയുന്നുണ്ട് വേദനയില്ല യേശുവിനൊന്ന് കരങ്ങൾ അടിച്ച് മഹത്വം കൊടുത്ത് കർത്താവേ നീ കൊടുത്ത അത്ഭുത വിടുതലിന് സൗഖ്യത്തിന് നന്ദി ആക്സിഡൻ്റ് വന്ന് തകർന്ന നട്ടലിനകത്ത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തി ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന വേദന എടുത്തു മാറ്റി ദീർഘവർഷങ്ങൾക്ക് ശേഷം നടുവളച്ച് കാലേ കൈകൊണ്ട് തൊടാൻ നിന്റെ മകൾക്ക് ദൈവം കൃപ ചെയ്ത് വേദനയില്ലാതെ ചെയ്ത അത്ഭുതത്തിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഈ ഭൂമിയിൽ വന്ന് സ്നേഹത്തെ ക്രൂശിൽ വെളിപ്പെടുത്തിയ കർത്താവേ നിൻ്റെ മക്കളായി ജീവിപ്പാൻ ഇവരെ സഹായിക്കണമേ നിൻ്റെ സ്നേഹത്തെ പ്രകടമാക്കുന്ന വെളിപ്പെടുത്തുന്ന വാക്കിലൂടെ പെരുമാറ്റത്തിലൂടെ സംസാര രീതികളിലൂടെ സമ്മാനം കൊടുക്കുന്നതിലൂടെ സമയം ചെലവഴിക്കുന്നതിലൂടെ കർത്താവെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തികളാക്കി തീർക്കണമേ ആർക്കും ദോഷം ചെയ്യാതെ ആരെക്കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞ് പരത്താതെ ഇവരുടെ വാക്ക് തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ ശിഷ്യന്മാരുടെ അധരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹം കൊണ്ട് തൻ്റെ സാമ്രാജ്യത്തെ തൻ്റെ രാജ്യത്തെ സ്ഥാപിച്ച യേശുവിനെ പോലെ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ അടുത്ത ആഴ്ച കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം ആമേൻ
നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ സൗഖ്യമായോ? സൗഖ്യമായി, ദൈവം സൗഖ്യമാക്കി. ഈ ഉത്തിയാണ് വന്നോണ്ടിരിക്കുന്നത്. ആ കമ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചു, എന്റെ കണ്ണടയെടുത്ത് മാറ്റി വെച്ചു, എന്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്ക് പരിപൂർണ സൗഖ്യം കിട്ടിയിരിക്കുകയാണ്. 2017 ഡിസംബർ മാസം 11-ാം തീയതി മുതൽ 31-ാം തീയതി വരെ കൊട്ടാരക്കരയിൽ വെച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും സുവിശേഷ മഹായോഗവും നടത്തപ്പെടുന്നു. ആത്മീയ ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരും ശാരീരികമായ സൗഖ്യവും മാനസികമായ സമാധാനവും ഒക്കെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും വന്ന് ഉപവസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരും ആത്മീയമായി വളരാനൊക്കെ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ 21 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ മഹായോഗത്തിനും പങ്കെടുക്കുക. എസ്പെഷ്യലി കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുള്ളവർ, സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ മീറ്റിങ്ങിൽ വരണം. ഈ 21 ദിവസവും നിങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാനും ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതരായ ശക്തന്മാരായ അഭിഷിക്തന്മാർ ഈ മീറ്റിങ്ങിലൊക്കെയും ശുശ്രൂഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 11 മുതൽ 31 വരെ കൊട്ടാരക്കരയിൽ വെച്ച് ഈ വർഷം നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ യോഗത്തിലും നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം 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 അനുഗ്രഹിക്കട്ടെ. ഒരു ഗീതയോനെ പോലെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. എൽഷദായ് മിനിസ്ട്രി, ജീസസ് ഇസ് ലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റേഴ്സ് ഇൻ UAE, ദുബായ്, എവറി ഫ്രൈഡേ 7 PM to 9 PM, അൽ മജ്ലിസ് ഹാൾ, ഗ്രൗണ്ട് ഫ്ലോർ, ഹോളിഡേ ഇൻ ഹോട്ടൽ ബർജ് മാൻ, ബർജ് ദുബായ്. ഫോർ മോർ ഡീറ്റെയിൽസ് 9715032819888. അബുദാബി, എവറി തേഴ്സ്ഡേ 8 PM to 10 PM, റൂം നമ്പർ S14, ഇവാഞ്ചലിക്കൽ ചർച്ച് സെന്റർ. ഫോർ മോർ ഡീറ്റെയിൽസ് 9715061 3590 3. English Church, every Saturday 5:30 PM to 7:30 PM, hall number F10, Evangelical Church Center. For more details 9715570 7550. Sharjah, every Friday 3:45 PM to 5:45 PM, Union Church, hall number 8. For more details 9715065272730. റാസൽ ഖൈമ, എവറി ഫ്രൈഡേ 11 AM to 1:30 PM, മസാഫി മീറ്റിംഗ് റൂം, ടുലുബ് ഇൻ റാസൽ ഖൈമ ഹോട്ടൽ, അൽ നഖീൽ. ഫോർ മോർ ഡീറ്റെയിൽസ് 9715518225 67. മുസാഫ, എവറി സൺഡേ 8 PM to 10 PM, ബ്രദർ ഇൻ ചേർച്ച് സെന്റർ, ഹാൾ നമ്പർ G4. ഫോർ മോർ ഡീറ്റെയിൽസ് 9715057167128. ഉമൽ ഖ്വൈൻ, every Saturday 8 PM to 10 PM, church complex, room number 1, bazaar road. For more details 9715518225 67. Ajman, for more details 9715518225 67. Align, every Saturday 7 PM to 9 PM, Aladdin restaurant hall. For more details 9715290338. Fujairah, every Thursday 8 PM to 10 PM, Middle East Cooperative Meeting Hall, Al Hail. For more details 9715593906 20. Jesus is Alive Global Worship Centers in Kuwait. Mangaf, every Friday 10:30 AM to 1 PM, Basement Hall, Atab Restaurant, near to KRH Roundabout, Mangaf. For more details 9656504535. Abbasia, every Friday 6:30 PM to 9 PM, Raboni Hall, Alhin Travels Building Basement, near to Nidhi Store, Abbasia. For more details 9656279091. Salmia, every Saturday 6:30 PM to 9 PM, Carbon Color Restaurant Hall, Basement of Indian Book House, Salmia. For more details 9656279091. Jesus is Alive Global Worship Centers in Bahrain, every Friday 7 PM to 9:30 PM, Calvara Restaurant Hall. For more details 9733239652.
ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാം